സംഗീത സദസ്സുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിയാണ് സ്റ്റീഫൻ ദേവസി. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഫിനാലെ വേദിയിൽ സ്റ്റീഫൻ ഈ പരിപാടിയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് അവതാരകൻ കൂടിയായ മോഹൻലാൽ പറഞ്ഞിരുന്നു. 18-ാമത്തെ വയസ്സിൽ പ്രശസ്ത സംഗീത സംവിധായകൻ ജോണി സാഗരികയോടൊപ്പം മ്യൂസിക് ആൽബം മേഖലയിലേക്ക് അരങ്ങേറ്റം. സംഗീതത്തിനിപ്പുറം ജീവിതത്തിലും ഏറെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് സ്റ്റീഫൻ ദേവസി. കീബോർഡ് കൊണ്ട് വേദിയിൽ വൺമാൻ ഷോ നടത്തുമ്പോഴും ജീവിതത്തോട് പടപൊരുതിയ ഓർമ്മകളുണ്ട് അദ്ദേഹത്തിന്. നേരിട്ട ദുഃഖങ്ങളെയെല്ലാം എങ്ങനെ അതിജീവിച്ചു എന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പക്കലുള്ള ഏക മറുപടി പ്രാർത്ഥന എന്നാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പനി ബാധിക്കുകയും വിട്ടുമാറാത്ത പനിയെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ രക്താർബുദത്തിന്റെ തുടക്കമാണെന്ന് കണ്ടെത്തുകയും ചെയ്ത സംഭവം സ്റ്റീഫൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. വീട്ടുകാരൊക്കെ ആകെ തകർന്നു പോയ നിമിഷമായിരുന്നു അതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആരംഭത്തിലെ കണ്ടെത്തിയതോടെ കൃത്യമായി ചികിത്സിച്ച് മാറ്റാൻ സാധിച്ചു. ദൈവം തനിക്ക് വേണ്ടി കാത്തുവെച്ച നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാകാം അസുഖത്തെ അതിജീവിച്ചത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ദൈവം ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമായി ആരെയും സൃഷ്ടിക്കാറില്ല. എല്ലാവർക്കും അവരവരുടേതായ ചിലത് ചെയ്തു തീർക്കാനുണ്ടെന്നും സ്റ്റീഫൻ ദേവസി പറഞ്ഞു. പ്രീ ഡിഗ്രി തോറ്റത് വെളിപ്പെടുത്താൻ മടിയില്ലാത്ത സ്റ്റീഫൻ പഠനമല്ല തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് മുൻപേ ഉറപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പ്രീ ഡിഗ്രി തോറ്റെങ്കിലും അന്നും ഇന്നും വിദ്യാഭ്യാസം കുറഞ്ഞുപോയോ എന്ന ചിന്ത തനിക്കുണ്ടായിട്ടില്ല. ഡിഗ്രി പോലും ചെയ്യാതെ പഠനം ഉപേക്ഷിച്ചതിൽ വീട്ടുകാർക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിലും പിന്നീടുള്ള ജീവിതം കൊണ്ട് ആ തോൽവി വിജയമാക്കി എന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം പറയുന്നു. വലിയ വിശ്വാസികളാണ് സ്റ്റീഫന്റെ കുടുംബം. തങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണം പ്രാർത്ഥന മാത്രമാണ് എന്ന് കരുതുന്നവരാണ് അവർ. സ്റ്റീഫൻ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥന ആരംഭിക്കുന്ന വ്യക്തിയാണ് അമ്മയെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു.